എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് നാലാം യൂണിറ്റിലെ കൂടുതലും കുറവും എന്ന പാഠമാണ് പഠിക്കേണ്ടത്. എല്ലാവരും തയ്യാറാണല്ലോ? മുതിർന്നവർ സഹായിക്കണേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാലക്ക സംഖ്യകൾ തമ്മിൽ കൂട്ടി തുക കാണാൻ പഠിച്ചു. ഇനി നമുക്ക് വ്യവകലനം ചെയ്യാൻ പഠിച്ചാലോ? എല്ലാവരും തയ്യാറല്ലേ? സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാർ എന്തെല്ലാം സാധനമാണ് വാങ്ങിത്തരുന്നത്? ആരോ പറഞ്ഞല്ലോ. എന്താണ്? പുതിയ ബാഗ്, വാട്ടർ ബോട്ടിൽ. പിന്നെ ആരാ പറഞ്ഞല്ലോ? എന്താ മോളെ? ബോക്സ്. ഇതൊക്കെ വാങ്ങിത്തരുമല്ലേ. പുതിയ ഉടുപ്പ്. ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ എന്താണ് വാങ്ങിത്തരുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നല്ല ഭംഗിയുള്ള പുള്ളികളും പൂക്കളും ഒക്കെ ഉള്ള ഒരു സാധനം. നമ്മളത് മഴയത്തും വെയിലത്തും ഉപയോഗിക്കും. പിടികിട്ടിയോ? പറയാം മോനെ. കൂടാ അല്ലേ? ശരിയാണ്. നമ്മുടെ സ്കൂളിൽ അടുത്തുള്ള വായനശാലക്കാർ കുറച്ച് കുടകൾ തരാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ 296 ആൺകുട്ടികളും 254 പെൺകുട്ടികളുമാണ് നമ്മുടെ സ്കൂളിൽ ഉള്ളത്. വായനശാലക്കാർ 350 കുടകളാണ് തരുന്നത്. അങ്ങനെയെങ്കിൽ ഇനി എത്ര കുടകൾ നമുക്ക് വേണം? ബാക്കി കുടകൾ PTA ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിക്കാമെന്ന് അധ്യാപകർ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് എത്ര കുടകളാണ് വേണ്ടത്? അതിന് ആദ്യം എത്ര കുട്ടികൾ ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചാലോ? ആൺകുട്ടികൾ 296, പെൺകുട്ടികൾ 254. അങ്ങനെ ആകെ കുട്ടികളുടെ എണ്ണം 296 അധികം 254 എത്രയാണ്? മോൻ പറഞ്ഞത് കറക്റ്റാ. എത്രയാ? 550. അങ്ങനെ നമ്മുടെ സ്കൂളിൽ എത്ര കുട്ടികളുണ്ട്? 550 കുട്ടികൾ. ഇനി എത്ര കുടകളാണ് നമുക്ക് കിട്ടേണ്ടത്? അതെങ്ങനെ കണ്ടുപിടിക്കും? മോള് പറഞ്ഞല്ലോ. പറയൂ. ആകെ കുട്ടികളുടെ എണ്ണത്തിൽ നിന്ന് വായനശാലക്കാർ നൽകിയ കുടകളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ, വ്യവകലനം ചെയ്യുമ്പോൾ നമുക്ക് ഇനി എത്ര കുടകളാണ് ആവശ്യമെന്ന് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചാലോ? ആകെ കുട്ടികളുടെ എണ്ണം 550. വായനശാലക്കാർ നൽകിയ കുടകളുടെ എണ്ണം 350 അല്ലേ? ആവശ്യമായ കുടകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? ആവശ്യമായ കുടകളുടെ എണ്ണം സമം 550 ന്യൂനം 350. എത്ര കിട്ടി? 200.
അപ്പോൾ നമുക്ക് ഇനി എത്ര കുടകളാണ് വേണ്ടത് 200 കുടകൾ വേണം ശരിയല്ലേ മൂന്നക്ക സംഖ്യകൾ തമ്മിൽ കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചു മൂന്നക്ക സംഖ്യകൾ എന്ന് പറയുമ്പോൾ അതിന്റെ സ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ആ ഒറ്റയുടെ സ്ഥാനം 10ന്റെ സ്ഥാനം 100ന്റെ സ്ഥാനം അല്ലേ ശരിയാണ് അടുത്ത നാലക്ക സംഖ്യകളുടെ സ്ഥാനം എങ്ങനെയാണ് ഒറ്റയുടെ സ്ഥാനം 10ന്റെ സ്ഥാനം 100ന്റെ സ്ഥാനം 1000ന്റെ സ്ഥാനം ആ ശരിയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നാലക്ക സംഖ്യകളെ ഒന്ന് കണ്ടുപിടിച്ചാലോ സംഖ്യാ വ്യാഖ്യാനമാക്കി എഴുതണം ഓക്കേ ആ സംഖ്യ പറഞ്ഞേ മോളെ 4215 ശരി അങ്ങനെയാണെങ്കിൽ ഒന്നിന്റെ സ്ഥാനത്തെ ഏത് സംഖ്യയാണ് വന്നിരിക്കുന്നത് ആ 5 പത്തിന്റെ സ്ഥാനത്തോ ആ 1 ആണ് 100ന്റെ സ്ഥാനത്തെ ഏത് സംഖ്യയാണ് 2 1000ന്റെ സ്ഥാനത്തോ 4 അങ്ങനെ നമ്മൾ സംഖ്യാ വ്യാഖ്യാനം എഴുതി 4215 ശരിയാണ് അങ്ങനെ നമ്മൾ എങ്ങനെ ഇത് സംഖ്യാ വ്യാഖ്യാനമായിട്ട് ക്രമീകരിക്കും അതിനായി ടീച്ചർ ഇവിടെ സ്ഥാനവില പോക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത് 4215 1000ന്റെ സ്ഥാനത്തെ ടീച്ചർ 4 കമ്പുകൾ ഇടുന്നുണ്ട് 100ന്റെ സ്ഥാനത്തെ എത്രയാണ് സംഖ്യ വരുന്നത് ആ 2 അപ്പോൾ 100ന്റെ സ്ഥാനത്തെ 2 കമ്പുകൾ വെക്കുന്നു 200 10ന്റെ സ്ഥാനത്തോ ആ 1 അപ്പോൾ എത്ര സ്റ്റിക്ക് ഇടണം 1 ഒന്നിന്റെ സ്ഥാനത്ത് എത്രയാണ് വരുന്നത് 5 അങ്ങനെ ആവുമ്പോൾ എത്ര സ്റ്റിക്ക് ഇടണം ആ 5 സ്റ്റിക്കുകൾ ടീച്ചർ ഇവിടെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സംഖ്യ വായിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവരും ഒന്ന് വായിച്ചേ 1000ന്റെ സ്ഥാനത്ത് 4ഉം 100ന്റെ സ്ഥാനത്ത് എത്രയാണ് 2 10ന്റെ സ്ഥാനത്തോ 1 1ന്റെ സ്ഥാനത്തോ 5 അങ്ങനെ സംഖ്യ നമ്മൾ ക്രമപ്പെടുത്തി 4215 രക്ഷകർത്താക്കൾ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് സ്ഥാനവില പോക്കറ്റ് നിർമ്മിച്ച് നൽകണേ ഇനി ഇതുപോലെ നമുക്ക് രണ്ട് കണക്ക് ചെയ്താലോ എല്ലാവരും റെഡിയാണോ ശരി മോള് പറഞ്ഞേ ഒരു സംഖ്യ പറയൂ ആ എത്രയാ 5625 അത് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് സ്ഥാനവില അനുസരിച്ച് ആ 5000 6 100കൾ 2 10കൾ 5 1കൾ മിടുക്കരാണ് എല്ലാവരും പഠിച്ചു അല്ലേ അടുത്തൊരു സംഖ്യ മോൻ പറഞ്ഞേ ആ 2342 1000ന്റെ സ്ഥാനത്ത് എത്രയാണ് 2
നൂറിന്റെ സ്ഥാനത്തോ ഏത് സംഖ്യ? മൂന്ന്. പത്തിന്റെ സ്ഥാനത്ത് നാല്. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് എത്രയാണ്? രണ്ട്. അങ്ങനെ 2342 എന്നത് നമ്മൾ സ്ഥാനവില അനുസരിച്ച് എഴുതാൻ പഠിച്ചു. എല്ലാവരും മിടുക്കരാണ് കേട്ടോ. വീട്ടിൽ നിങ്ങൾ ഇത് സ്ഥാനവില പോക്കറ്റിൽ കൂടി ഉപയോഗിച്ച് ചെയ്യുക. രക്ഷകർത്താക്കൾ സഹായിക്കുമല്ലോ. ഇനി നമുക്ക് നാലക്ക സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണാം. വ്യത്യാസം കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ, കുറയ്ക്കുക. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ, കേട്ടിട്ടുണ്ടല്ലേ. നാലക്ക സംഖ്യകൾ തമ്മിൽ എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അമ്മുവിന്റെ അച്ഛൻ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് കാപ്പി കഴിക്കാനായി വന്നു. അപ്പോൾ അമ്മ കാപ്പി ആയിട്ട് വന്നു. എന്ത് കാപ്പിയാണെന്ന് ചോദിച്ചു അച്ഛൻ. അതിന്ന് പുട്ടാണ്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്നും ഈ പുട്ടാണോ ഉള്ളത്? അങ്ങനെ അമ്മ പറഞ്ഞു, മിക്സി ചീത്തയെ. ശരി, എങ്കിൽ നമുക്കിന്ന് വൈകുന്നേരം മിക്സി വാങ്ങാൻ പോകാമെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ അവർ വൈകുന്നേരം മിക്സി വാങ്ങാനായി കടയിൽ ചെന്നു. ഓഫറുള്ള കടയിലാണ് പോയത്. പോയപ്പോൾ പഴയ മിക്സിക്ക് 2225 രൂപയാണ് കടക്കാർ നൽകിയത്. അങ്ങനെ അവർ പുതിയ മിക്സി സെലക്ട് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ വില 8995 രൂപ. അങ്ങനെയാണെങ്കിൽ അമ്മുവിൻ്റെ അച്ഛൻ എത്ര രൂപ കടക്കാർക്ക് കൊടുക്കേണ്ടി വരും? നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? പുതിയ മിക്സിയുടെ വില 8995. പഴയ മിക്സിക്ക് എത്ര രൂപയാണ് കിട്ടിയത്? 2225. അങ്ങനെ ആകുമ്പോൾ 8995 നിന്നും 2225 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? അതിനായി ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിയ സംഖ്യയിൽ നിന്നും ആണ് ചെറിയ സംഖ്യ കുറയ്ക്കേണ്ടത്. അങ്ങനെ പുതിയ മിക്സിക്ക് 8995, അതിൽ നിന്നും നമ്മൾ പഴയ മിക്സിയുടെ വില 2225 രൂപ കുറയ്ക്കുമ്പോൾ അച്ഛൻ കടക്കാരന് എത്ര രൂപ കൊടുക്കണമെന്ന് കണ്ടെത്താൻ സാധിക്കും. നമുക്കൊന്ന് കണ്ടെത്തിയാലോ. പുതിയ മിക്സിയുടെ വിലയും പഴയ മിക്സിയുടെ വിലയും ടീച്ചർ സംഖ്യാ പോക്കറ്റിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എത്ര രൂപയാണ് കടക്കാരന് കൊടുക്കേണ്ടതെന്ന് ഒന്ന് ക്രമീകരിച്ചു നോക്കിയാലോ. 8995. 1000-ന്റെ സ്ഥാനത്ത് 8 സ്റ്റിക്കുകളും 100-ന്റെ സ്ഥാനത്ത് 9 സ്റ്റിക്കുകളും 10-ന്റെ സ്ഥാനത്ത് 9 സ്റ്റിക്കുകളും 1-ന്റെ സ്ഥാനത്ത് 5 സ്റ്റിക്കുകളും വച്ചിട്ടുണ്ട്. അതുപോലെ പഴയ മിക്സിയുടെ വിലയായ 2225, അതിന് 1000-ന്റെ സ്ഥാനത്ത് 2 സ്റ്റിക്കുകളും 100-ന്റെ സ്ഥാനത്ത് 2 സ്റ്റിക്കും 10-ന്റെ സ്ഥാനത്ത് 1-ന്റെ സ്ഥാനത്ത് 5 സ്റ്റിക്കും വച്ചിട്ടുണ്ട്. എപ്പോഴും കുറയ്ക്കുമ്പോൾ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കണം. അതുപോലെ ഒറ്റയുടെ സ്ഥാനത്ത് വേണം ആദ്യം നമ്മൾ കുറച്ചു തുടങ്ങാൻ. അതിനുശേഷം 10-ന്റെ സ്ഥാനം, 100-ന്റെ സ്ഥാനം, അവസാനം 1000-ന്റെ സ്ഥാനത്ത് വേണം കുറയ്ക്കുവാൻ. 5 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടും ഒന്ന് നോക്കിയാലോ. ഒറ്റയുടെ സ്ഥാനത്ത് 5 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ
ടീച്ചർ അഞ്ച് കുറയ്ക്കുകയാണ് അങ്ങനെ ആവുമ്പോൾ അവിടെ ഒന്നുമില്ല ഉത്തരം സീറോ ആണ് അടുത്തിനി 9 ൽ നിന്നും 2 കുറയ്ക്കണം ഇവിടെ 9 സ്റ്റിക്കുകൾ ഉണ്ട് അതിൽ നിന്നും 2 കുറയ്ക്കുകയാണ് അപ്പോൾ ബാക്കി എത്രയുണ്ട് 1 2 3 4 5 6 7 7 ആണ് ഉത്തരം 9 ൽ നിന്നും 2 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും 7 1 2 3 4 5 6 7 എല്ലാവർക്കും മനസ്സിലായോ അടുത്ത 9 ൽ നിന്നും 2 കുറയ്ക്കുകയാണ് വീണ്ടും ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 സ്റ്റിക്കുകൾ മാറ്റുന്നു 2 കുറയ്ക്കുകയാണ് അപ്പോൾ ബാക്കി എത്രയുണ്ട് 1 2 3 4 5 6 7 അപ്പോൾ ഉത്തരം എത്രയാണ് പറയൂ 7 1 2 3 4 5 6 7 മനസ്സിലായോ അടുത്ത 1000 ന്റെ സ്ഥാനത്തെ എത്രയാണ് 8 ഉം 2 ഉം അപ്പോൾ 8 ൽ നിന്നും നമ്മൾ 2 കുറയ്ക്കണം 2 കുറയ്ക്കുമ്പോൾ എത്ര സംഖ്യ പോകും 2 ടീച്ചർ 2 സ്റ്റിക്ക് മാറ്റിയാണ് ബാക്കി എത്രയുണ്ട് 1 2 3 4 5 6 അപ്പോൾ ഉത്തരം എത്ര കിട്ടി നമുക്ക് 1 2 3 4 5 6 എല്ലാവരും ചെയ്തോ അപ്പോൾ ഉത്തരം എത്രയാണ് 6770 അങ്ങനെ പുതിയ മിക്സിക്ക് വേണ്ടി അച്ഛൻ കടക്കാരന് എത്ര രൂപ കൊടുക്കണമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ 6770 രൂപ ഉത്തരം ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ പഴയ മിക്സിയുടെ വില 2225 രൂപ അച്ഛൻ എത്ര രൂപയാണ് കടക്കാരന് കൊടുത്തത് 6770 രൂപ പുതിയ മിക്സിയുടെ വില എത്രയാണ് 8995 രൂപ ഉത്തരം ശരിയാണോ എന്ന് നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുക പഴയ മിക്സിയുടെ വിലയും അച്ഛൻ കൊടുത്ത തുകയും തമ്മിൽ കൂട്ടുമ്പോൾ നമ്മൾ കണ്ടെത്തിയ ഉത്തരം ശരിയാണോ എന്ന് അറിയാൻ കഴിയും പഴയ മിക്സിയുടെ വിലയായ 2225 രൂപ അച്ഛൻ കൊടുത്ത തുകയായ 6770 രൂപ രണ്ട് സംഖ്യയും ടീച്ചർ സ്ഥാനവില പോക്കറ്റിൽ ക്രമീകരിച്ചിരിക്കുകയാണ് 5 ഒന്നുകളും 0 ഒന്നും കൂടെ ചേരുമ്പോൾ ഉത്തരം എത്ര കിട്ടും 5 1 2 3 4 5 അതുപോലെ 7 പത്തുകളും 2 പത്തുകളും കൂടെ ചേരുമ്പോഴോ 9 അല്ലേ ടീച്ചർ സ്റ്റിക്ക് ഒരുമിച്ചിടുകയാണ് അപ്പോൾ എത്രയായി 7 2 9 1 2 3 4 5 6 7 8 9 ശരിയല്ലേ അടുത്ത 7 100കളും
രണ്ട് നൂറുകളും കൂടെ ചേരുമ്പോൾ എത്രയാണ്? ആ 900. രണ്ടും കൂടെ കൂട്ടുകയാണ്. എല്ലാരും കൂട്ടിക്കോണേ. 1, 2, 3, 4, 5, 6, 7, 8, 9. ഉത്തരം ശരിയാണോ? അടുത്തത് ഏത് സ്ഥാനമാണ്? 1000-ന്റെ സ്ഥാനം. 6-ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 6, 2, 8. 6 സ്റ്റിക്കും 2 കൂടെ എടുക്കുമ്പോൾ നമുക്ക് മൊത്തം 8 കിട്ടും. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ഉത്തരം ശരിയാണോ? 8995. ഉത്തരം ശരിയാണല്ലോ അല്ലേ? എല്ലാവരും കണ്ടുപിടിക്കൂ. കുഞ്ഞുങ്ങളെ, 4 സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുന്നതിനും ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കുന്നതുമായ ഒരു മാർഗമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷീറ്റ് ടീച്ചർ നൽകുന്നുണ്ട്. എല്ലാവരും വർക്ക്ഷീറ്റ് ചെയ്ത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. മീനുവിന് കുറേ നാളുകളായി ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. അച്ഛൻ കാരണം അന്വേഷിച്ചു. എന്താ മോളെ ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തത്? അച്ഛാ, എൻ്റെ ഫോൺ കേടായിപ്പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് പോയി ഒരു ഫോൺ വാങ്ങിക്കാം. അങ്ങനെ അവർ കടയിൽ പോയി. അപ്പോൾ മീനുവിൻ്റെ ഫോണിന് കടക്കാർ നൽകിയ തുക 3230 രൂപ. പുതിയ ഫോണിൻ്റെ വിലയോ 9450 രൂപ. അങ്ങനെയാണെങ്കിൽ മീനുവിൻ്റെ അച്ഛൻ എത്ര രൂപ കടക്കാരന് കൊടുക്കണം? നിങ്ങൾ കണ്ടുപിടിക്കുമോ? കണ്ടുപിടിക്കണം. കൂടാതെ കിട്ടിയ ഉത്തരം ശരിയാണോ എന്നുകൂടി പരിശോധിച്ച് ശേഷം നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.